ഹായ് ഡിയേഴ്സ് നാം ഇന്ന് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അഞ്ചാമത്തെ പാഠമായ പ്രാചീന തമിഴകമാണ് പഠിക്കാനായി പോകുന്നത് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നോക്കാം പ്രാചീന തമിഴകത്തിൽ മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്ന വലിയ കലങ്ങൾക്ക് പറയുന്ന പേരാണ് നന്നങ്ങാടികൾ പ്രാചീന തമിഴകത്ത് കണ്ടുവന്നിരുന്ന മഹാസ്മാരക ശിലകളാണ് കൽവളയം കൽമേശ കല്ലറകൾ മുനിയറ തൊപ്പിക്കല്ല് കുടക്കല്ല് നാട്ടുകല്ല് കൽതോട്ടി മുതലായവയെല്ലാം ഇവ നിർമ്മിക്കപ്പെട്ട കാലമാണ് മഹാശില കാലഘട്ടം എന്നറിയപ്പെടുന്നത് മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും വാൾ കുന്തം കത്തി ചൂണ്ട ആണി വിളക്കുകാൽ എന്നിങ്ങനെ ഇരുമ്പിൽ തീർത്ത വസ്തുക്കൾ തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് ഈ കാരണം കൊണ്ട് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗമായും കണക്കാക്കുന്നു റോമൻ നാണയങ്ങളും ചില സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് മഹാശില സ്മാരകങ്ങൾ കണ്ടെടുത്ത ദക്ഷിണേന്ത്യയിലെ സ്ഥലങ്ങളാണ് കൊടുമണൽ അളഗരൈ പഴനി തിരുക്കാമ്പലിയൂർ ആദിച്ചനല്ലൂർ തിരു തിരുമനങ്ങാട് മറയൂർ ഉമിച്ചിപ്പോയിൽ എന്നിവയെല്ലാം മഹാശില കാലഘട്ടത്തിൽ ഉപയോഗിച്ച മൺപാത്രങ്ങളുടെ പ്രത്യേകതയാണ് അകം കറുത്തതും പുറം ചുവന്നതുമായ മൺപാത്രങ്ങൾ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളം ഉൾപ്പെടുന്ന പ്രദേശത്തെ പ്രാചീന പ്രാചീനകാലത്ത് വിളിച്ചിരുന്നത് തമിഴകം എന്നാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളം ഉൾപ്പെടുന്ന പ്രദേശത്തെ പ്രാചീന പ്രാചീനകാലത്ത് വിളിച്ചിരുന്നത് തമിഴകം എന്നാണ് സംഘകാല സാഹിത്യത്തിലെ പ്രധാന ഭാഷ തമിഴാണ് പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരം അറിയപ്പെടുന്നത് സംഘ സാഹിത്യം എന്നാണ് പ്രാചീന തമിഴക ജീവിതത്തെ പറ്റി കൂടുതൽ അറിയാൻ പഴം തമിഴ് പാട്ടുകൾ സഹായിച്ചിട്ടുണ്ട് ഇതുവരെ ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം സംഘ സാഹിത്യമാണ് പ്രാചീന തമിഴക ജീവിതത്തെ പറ്റി കൂടുതൽ അറിയാൻ പഴം തമിഴ് പാട്ടുകൾ സഹായിച്ചിട്ടുണ്ട് ബി സി മുന്നൂറിനും എ ഡി മുന്നൂറിനും ഇടയിൽ സമാഹരിക്കപ്പെട്ടു എന്ന് കരുതുന്നു പഴം തമിഴ് പാട്ടുകൾ ബി സി മുന്നൂറിനും എ ഡി മുന്നൂറിനും ഇടയിൽ സമാഹരിക്കപ്പെട്ടു എന്ന് കരുതുന്നു സംഘകാലത്തെ പ്രധാന കവയിത്രിയാണ് ഔവയാർ സംഘകാലത്തെ പ്രധാന കവികളാണ് പരണാർ കപിലർ മധുരൈ നക്കീരൻ പാലൈ ഗൗതമനാർ എന്നിവർ സംഘകാലത്തെ പ്രധാന കവയിത്രി ഔവയാരാണ് സംഘകാലത്തെ പ്രധാന കവികളാണ് പരണാർ കപീലാർ മധുരൈ നക്കീരൻ പാലൈ ഗൗതമനാർ എന്നിവ ഇനി സംഘകാല കൃതികൾ നോക്കാം വ്യാകരണ ഗ്രന്ഥം തൊൽക്കാപ്പിയമാണ് സംഘകാലത്തെ പ്രധാന കൃതികളുടെ വിഭാഗങ്ങളും പ്രധാന കൃതികളുമാണ് വ്യാകരണ ഗ്രന്ഥമാണ് തൊൽകാപ്പിയം മഹാകാവ്യങ്ങളാണ് ചിലപ്പതികാരം മണി എന്നിവ എട്ട് തൊകെ എട്ട് തൊകൈ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് അകനാനൂർ പുറനാനൂർ പതിറ്റു പത്ത് എന്നിവ പത്ത് പാട്ട് എന്ന വിഭാഗത്തിൽ പെടുന്ന പ്രധാന കൃതികളാണ് തിരുമുരുകാറ്റുപടൈ മധുരൈ കാഞ്ചി എന്നിവ പ്രധാന സംഘകാല കൃതികളിലെ പ്രധാന വിഭാഗമായ വ്യാകരണ ഗ്രന്ഥത്തിൽ പെടുന്ന പ്രധാന കൃതിയാണ് തൊൽകാപ്പിയം മഹാകാവ്യങ്ങളാണ് ചിലപ്പതികാരം മണി മേഖല എട്ടു തൊകൈ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രധാന കൃതികളാണ് അകനാനൂർ പുറനാനൂർ പതിറ്റുപത്ത് എന്നിവ പത്ത് പാട്ട് വിഭാഗത്തിൽപ്പെടുന്ന പ്രധാന കൃതികളാണ് തിരുമുരുകാറ്റുപടൈ മധുരൈ കാഞ്ചി പതിനെൺകീഴ് കണക്ക് എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രധാന കൃതികളാണ് തിരുക്കുറൽ മുതുമൊഴിക്കാഞ്ചി എന്നിവ പതിനെൺ കണക്ക് എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രധാന കൃതികളാണ് തിരുക്കുറൽ മുതുമൊഴിക്കാഞ്ചി എന്നിവ പഠിക്കേണ്ടുന്നവയെ ശ്രദ്ധിച്ച് സംശയാതീതമായി പഠിക്കുക പഠിച്ചതിനു ശേഷം ആ പഠിപ്പിന് തക്ക വിധത്തിൽ നടക്കുക ആ പഠിപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊത്ത തത്വദീക്ഷയോടെ ജീവിക്കുക ഇത് ഏത് കൃതിയിലെ വരികളുടെ മലയാള പരിഭാഷയാണ് തിരുക്കുറൽ തിരുക്കുറലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തിരുക്കുറലിലെ മലയാള പരിഭാഷയാണ് ഇവ പഴം പാട്ടുകൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് പാട്ടുകൾ അകംപാട്ടുകൾ പുറംപാട്ടുകൾ എന്നിങ്ങനെ പാട്ടുകളിൽ വ്യക്തിപരമായും കുടുംബപരമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു എങ്കിൽ പാട്ടുകളിൽ യുദ്ധം കച്ചവടം എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്നു സംഘകാലഘട്ടത്തിൽ പ്രദേശങ്ങളെ ഭൂമിശാസ്ത്രപരമായി വിവിധ മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട് തിണകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് തമിഴകത്തെ അഞ്ച് തിണകളാണ് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ എന്നിവ കുറിഞ്ചി എന്ന തിണയിൽ തിണയുമായി ബന്ധപ്പെട്ട ഭൂമി കുറിഞ്ചി മലമേഖലയാണ് കുറിഞ്ചിയിലെ പ്രധാന തൊഴിൽ മലമേഖല ആയതുകൊണ്ട് തന്നെ വേട്ടയാടൽ വനവിഭവ ശേഖരണം എന്നിവയാണ് മുല്ലൈ എന്ന തിണയിലെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് കാട് പുൽമേട് എന്നിവ ഈ മുല്ലൈ മേഖലയിലുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ കാലി വളർത്തലാണ് പാലത്തിണയുമായി ബന്ധപ്പെട്ട ഭൂമിശാസ്ത്രപരമായ സവിശേഷത വരേണ്ട പ്രദേശമാണ് പാലൈ നിവാസികളുടെ പ്രധാന തൊഴിൽ കന്നുകാലി കവർച്ചയാണ് കന്നുകാലി കവർച്ച അഥവാ മോഷണം മരുതം തിണയിൽപ്പെട്ട മരുതം എന്നത് ഭൂമിശാസ്ത്രപരമായും വയൽ പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ മരുതം മേഖലയിലെ നിവാസികളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു നെയ്തൽ തിണയിൽ തീരപ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടത്തെ പ്രധാന തൊഴിൽ മീൻപിടുത്തം ഉപ്പുണ്ടാക്കൽ എന്നിവയാണ് സംഘകാലത്ത് സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ കാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു ഈ സമ്പ്രദായം അറിയപ്പെട്ടത് വെഡ്ചി എന്ന പേരിലാണ് വെഡ്ചി സംഘകാലത്ത് സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ കാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് വെഡ്ചി കടൽ തീരത്ത് വരമ്പ് കെട്ടി കടൽവെള്ളം നിറച്ച് വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന പാടങ്ങൾ അറിയപ്പെടുന്നത് ഉപ്പളങ്ങൾ അഥവാ പടന്ന എന്ന പേരിലാണ് ഉപ്പളങ്ങൾ അഥവാ പടന്ന നെയ്തൽ പ്രദേശങ്ങളിൽ ഇങ്ങനെയാണ് ഉപ്പുണ്ടാക്കിയിരുന്നത് സംഘകാല കൃതികളിൽ ഉപ്പ് കച്ചവടം ചെയ്യുന്ന സംഘ സംഘങ്ങൾ അറിയപ്പെട്ടത് ഉമ്മണർ എന്ന പേരിലാണ് ഉപ്പുണ്ടാക്കുന്നവർ ഉമ്മണർ അട്ടപ്പാടിയിൽ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ നിലവിലുള്ള ഒരു കൃഷിരീതിയാണ് പുനം കൃഷി പുറനാനൂരിൽ വെട്ടിച്ചൂട്ട് കൃഷി എന്ന പേരിൽ പുനം കൃഷിയെപ്പറ്റി പരാമർശമുണ്ട് അപ്പൊ നോട്ട് ചെയ്യാം അട്ടപ്പാടിയിൽ ഗോത്രവർഗങ്ങൾക്കിടയിൽ നിലവിലുള്ള ഒരു കൃഷിരീതിയാണ് പൂനം കൃഷി പുറം നാനൂറിൽ വെടിച്ചൂട്ട് കൃഷി എന്ന പേരിൽ പൂനം കൃഷിയെ പറ്റി പരാമർശമുണ്ട് കാട് വെട്ടിത്തെളിച്ച് ചുട്ടരിച്ച് ഒറ്റത്തവണ മാത്രം കൃഷി ചെയ്യുന്നതാണ് ഈ കൃഷിരീതി കടും കൃഷി എന്നാൽ ധാരാളം വളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ചുരുങ്ങിയ സ്ഥലത്ത് നിന്നും പരമാവധി വിളവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കൃഷിരീതിയാണ് ധാരാളം വളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ചുരുങ്ങിയ സ്ഥലത്ത് നിന്നും പരമാവധി വിളവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കൃഷിരീതിയാണ് കടും കൃഷി ഈ രീതിയിലുള്ള കൃഷിരീതി കൃഷിഭൂമിയുടെ നാശത്തിലേക്ക് നയിക്കുന്നു പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന കറിപ്പടപ്പെയ് എന്ന പേരിൽ അറിയപ്പെട്ട വിളയാണ് കുരുമുളക് പഴം പാട്ടുകളിൽ പരാമർശിക്കുന്ന കറിപ്പടപ്പെയ് എന്ന പേരിൽ അറിയപ്പെട്ട വിളയാണ് കുരുമുളക് കുറുഞ്ചി പ്രദേശങ്ങളിൽ നട്ടു വളർത്താറുണ്ടായിരുന്ന ഒരു വിളയാണ് കുരുമുളക് കുറുഞ്ചി പ്രദേശങ്ങളിൽ വ്യാപകമായി നട്ടുവളർത്താറുണ്ടായിരുന്ന ഒരു വിളയാണിത് പ്ലീനി ഉൾപ്പെടെയുള്ള വിദേശ സഞ്ചാരികൾ കാട്ടുവിളയായാണ് ഇതിനെ കരുതിയിരുന്നത് സംഘകാല പാട്ടുകളിൽ പറയുന്ന സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് നൊടുത്തൽ എന്ന പേരിലാണ് സംഘകാല പാട്ടുകളിൽ പറയുന്ന സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് നൊടുത്തൽ എന്ന പേരിലാണ് പ്രാചീന തമിഴകത്തെ അങ്ങാടികൾ അറിയപ്പെട്ടിരുന്നത് പ്രാചീന തമിഴകത്തെ അങ്ങാടികളിൽ അന്തിച്ചന്ത രാവിലത്തെ ചന്ത എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് ഉണ്ടായിരുന്നത് ഇതിൽ അന്തിച്ചന്തയാണ് അല്ലലാവണം രാവിലത്തെ ചന്തയാണ് നാളങ്ങാടി അല്ലലാവണം എന്നത് അന്തിച്ചന്തയും നാളങ്ങാടി എന്നത് രാവിലത്തെ ചന്തയുമാണ് പഴം തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിലയാണ് ചക്ക കുറിഞ്ചിയിൽ സമൃദ്ധമായിരുന്നു ഈ വിള നോട്ട് ചെയ്യ പഴം തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിളയാണ് ചക്ക പ്രാചീന തമിഴകത്തിന് റോമുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും കച്ചവട മതം ഉള്ളതായി തെളിവുകൾ ലഭിച്ച പട്ടണം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം പ്രാചീന തമിഴകത്തിന് റോമുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും കച്ചവട ബന്ധം ഉള്ളതായി തെളിവുകൾ ലഭിച്ച പട്ടണം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം ജില്ല ഇത് ഒരു പി ആണ് പിന്നോട്ടിയ ആംഫോറ ഭരണികൾ റോമൻ ഗ്ലാസുകൾ തുടങ്ങിയ തെളിവുകളും പട്ടണത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം എന്ന സ്ഥലത്തു നിന്നും ആംഫോറ ഭരണികൾ റോമൻ ഗ്ലാസുകൾ തുടങ്ങിയ തെളിവുകൾ ഈ പട്ടണത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് മൂവേന്ദന്മാർ എന്നറിയപ്പെടുന്നത് ചേരന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ എന്നിവരെയാണ് ചേരന്മാരുടെ തലസ്ഥാനമാണ് മുചിരി ചോളന്മാരുടെ തലസ്ഥാനമാണ് ഉറയൂർ പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമാണ് മധുരൈ പ്രാചീന തമിഴകത്തിൽ ഉണ്ടായിരുന്ന പ്രധാന തുറമുഖ പട്ടണങ്ങളാണ് കാവേരി പട്ടണം വാഗൈ മുചിരി തൊണ്ടി മാന്തൈ എന്നിവ പ്രാചീന തമിഴകത്തിൽ ഉണ്ടായിരുന്ന പ്രധാന തുറമുഖ പട്ടണങ്ങളാണ് കാവേരി പട്ടണം വാഗൈ മുച്ചിരി തൊണ്ടി മാന്തൈ എന്നിവ അപ്പം പ്രാചീന തമിഴകം എന്ന ഈ പാഠഭാഗത്തിൽ നിന്നും നമുക്ക് ഇത്രയും പോയിന്റ്സുകൾ പഠിച്ചെടുക്കാനായിട്ടുണ്ട് നോട്ട് ചെയ്ത് പഠിക്കുക താങ്ക്